കെ ഗണേഷ് ഇത് മുഴുവൻ സി പി എമ്മും കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും ചേർത്ത് നടന്ന ഗൂഢാലോചന എന്നാണ് രാഷ്ട്രീയമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉയർത്തുന്ന പ്രതിരോധം യുവമോർച്ചക്ക് എന്താണ് പറയാനുള്ളത് അല്ല അവർക്ക് ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ബി ജെ പി അട്ടിമറിക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഇടപെട്ടു എന്ന് പറയാതിരുന്നതിൻ്റെ വലിയ കാര്യം തന്നെയാണ് സുരേന്ദ്രൻ നല്ല ഇടപെട്ടുള്ളൂ അതുകൊണ്ട് വലിയ ആശ്വാസം പിന്നെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൻ്റെ ഉള്ളിൽ ഇവർ തമ്മിലടിക്കുകയോ അല്ലെങ്കിൽ ഇവർ മുൻകാലഘട്ടങ്ങളിൽ മുണ്ടഴിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വ്യാ എന്താ പറയുക വ്യാപകമായിട്ട് തിരിച്ചറിയൽ കാർഡുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡുകളാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു കുറ്റം തന്നെയാണ് ഇന്ന് ഇവർ ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത് തന്നെ യു കോൺഗ്രസിൻ്റെ അഭിഭാഷകൻ തന്നെയാണ് അതേപോലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തവണ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യാജമായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ ഇന്ന് കോടതിയിൽ പോലും ഹാജരായിരിക്കുന്നത് ഒരു കാര്യം ഈ കേസിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേസ് ഞങ്ങൾ തുടക്കം മുതലേ തന്നെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ വ്യാപകമായിട്ട് സംശയിക്കുന്നുണ്ട് കാരണം ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് രാജ്യത്ത് തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും കേട്ട് കൾവിയില്ലാത്തൊരു കേസിൽ ഈ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ പോലീസ് വളരെ എന്താ പറയുക പോലീസ് ഒരു നിരുത്തരവാദപരമായിട്ടാണ് ഈ കേസിൽ ഇടപെടുന്നത് കാരണം ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് കോടതിയെ ബോധിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൃത്യമായ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുവാനോ കോടതിയിൽ സാധിച്ചിട്ടില്ല കോടതി തന്നെ ഇവരെ പോലീസിന്റെ അന്വേഷണത്തെ വിമർശിക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ പോലും ഇത് കൃത്യമായി ബോധിപ്പിക്കുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല അത് ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിലുണ്ടാക്കിയ ഒരു എന്താ പറയുക ഒരു 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 സഖ്യം അവർ തമ്മിലുണ്ടാക്കുന്ന ഒരു ഇടപെടലാണ് ഇതിന് കാരണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇന്ന് ഞങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതിൽ ഇതിന് ആരോപണ വിധേയനായിട്ടുള്ള എം എൽ എ എം എൽ എ കണ്ണൂരിൽ പോയിട്ട് ഒരു പ്രമുഖനായിട്ടുള്ള മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ മന്ത്രിയെ തന്നെ പോയി കണ്ട് കാലിൽ വീണ് കരഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില മാധ്യമപ്രവർത്തകരുടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് ഈ കേസ് അട്ടിമറിക്കുവാൻ നടത്തുന്ന ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നത്